നമസ്കാരം സോഫിയ ടൈംസിലേക്ക് സ്വാഗതം സംഗീതത്തിൽ വിസ്മയം തീർത്ത എസ് പി ബാലസുബ്രഹ്മണ്യം ഓർമ്മയായി ഒരുമി നിൽക്കേണ്ട സമയം ഇത് പൊരുതലിൻ്റെ കരുതലിന്റെ സമയം സമയം இது பொறுதலின்றி கருதலின்ண்டு சமயம் பயசம்பிரமங்கள் வேண்ட அதிசாக சச்சிந்த வேண்டா பயசம்பிரமங்கள் வேண்டா அதிசாக சச்சிந்த வேண்டா അതിജീവന സഹവർത്തന സഹനം അതിജീവന സഹവർത്തന സഹനം നിൽക്കേണ്ട സമയം ഇത് പൊരുതലിണ്ട് കരുതലിണ്ട് സമയം കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ആദ്യവാരം മുതൽ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പത്മശ്രീയും പത്മഭൂഷണും നൽകി രാജ്യമാദരിച്ച വ്യക്തിയാണ് അദ്ദേഹം ഗായകൻ നടൻ സംഗീത സംവിധായകൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ജനിച്ച എസ് പി ബാല്യത്തിലെ തന്നെ കലാകാരനായി എഞ്ചിനീയറിംഗ് പഠനത്തിനായി ചെന്നൈയിലെത്തിയ അദ്ദേഹം പതിയെ തമിഴകത്തിന് സ്വന്തമാവുകയായിരുന്നു ഇളയരാജയും രാജയും ഗംഗൈ അമരനുമായിരുന്നു അതിനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊടുത്തത് അങ്ങനെ അറുപതുകളുടെ ഒടുവിലും എഴുപതുകളിലും തമിഴ് ഗാനരംഗം അപ്പാടെ അടക്കി വാണ് എസ്പിക്ക് തമിഴ് പാട്ടിന് ആദ്യ ദേശീയ പുരസ്കാരം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലാണ് എം ജി ആർ ശിവാജി ഗണേശൻ കമൽഹാസൻ രജനീകാന്ത് ഭാഗ്യരാജ് ഗിരീഷ് കർണാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സിനിമയുടെ മുടിചൂടാമന്നന്മാരായ ചൂടാമന്നന്മാരായ നായക കഥാപാത്രങ്ങൾക്കെല്ലാം അദ്ദേഹം ശബ്ദമായി മാറി റിച്ചാർഡ് ആറ്റൻബെറോയുടെ ഇതിഹാസ ചിത്രം ഗാന്ധിയുടെ തെലുങ്ക് പതിപ്പിൽ ഗാന്ധിയായി അഭിനയിച്ച വെൻ കിങ്സ്ലിയുടെ ശബ്ദം പോലും അദ്ദേഹത്തിൻ്റെതായിരുന്നു സംഗീതത്തിലെ മുടി ചൂടാമന്നനായ എസ് പി ബാലസുബ്രഹ്മണ്യം പക്ഷേ സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം തമിഴ് തെലുങ്ക് മലയാളം കന്നഡ അസമീസ് ഒറിയ ബംഗാളി ഹിന്ദി സംസ്കൃതം തുളു മറാത്തി പഞ്ചാബി തുടങ്ങിയ പതിനാറ് ഭാഷകളിലായി നാൽപ്പതിനായിരത്തിലേറെ പാട്ടുകൾ പാടിയിട്ടുള്ള അദ്ദേഹത്തെ പോലൊരു ഗായകൻ ലോകത്തെങ്ങുമുണ്ടാകില്ല ഏറ്റവുമധികം പാട്ടുകൾ റെക്കോർഡ് ചെയ്തതിൻ്റെ ഗിന്നസ് റെക്കോർഡ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ ശങ്കരാഭരണം എന്ന തെലുങ്ക് ചിത്രത്തിലെ ഓംകാര കാരനാഥനു എന്ന ഗാനമാണ് എസ് പി ബി ആദ്യ ദേശീയ അവാർഡിന് അർഹനാക്കുന്നത് തുടർന്ന് ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് എന്നീ ഭാഷകളിലെ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കും ദേശീയ അവാർഡ് നേടിക്കൊടുത്തു രണ്ടായിരത്തി ഒന്നിൽ പത്മശ്രീയും രണ്ടായിരത്തി പതിനൊന്നിൽ പത്മഭൂഷണും അദ്ദേഹത്തിന് ലഭിച്ചു തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി കേരള സർക്കാരിൻ്റെ ഹരിവരാസനം കർണാടക സർക്കാരിൻ്റെ രാജ്യോത്സവ് എന്നീ പ്രമുഖ പുരസ്കാരങ്ങളെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളുടെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പലതവണ നേടിയിട്ടുണ്ട് എസ് പി ബി ഉയർത്തിവിട്ട സംഗീത വിസ്മയം ലോകത്തിന് മറക്കാനാവില്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും മറക്കാനാവില്ല സ്നേഹപൂർവ്വമുള്ള ഒരു പെരുമാറ്റമാണ് നമുക്ക് അദ്ദേഹത്തിൽ കാണാനായിട്ട് സാധിക്കുക ഓർക്കുന്നത് റീസെന്റ്ലി വളരെ അടുത്ത് ചേതനയുടെ അലുമിനി ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയ ഒരു സമയത്ത് അദ്ദേഹം ഗസ്റ്റായിട്ട് വന്നിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മനീഷ സ്റ്റേജിൽ പാടിയിരുന്ന സമയത്ത് പെട്ടെന്ന് ഇമോഷണൽ ഇമോഷണലായിപ്പോയി അപ്പൊ ആ പാട്ട് ചില അതുപോലെ നമ്മൾ ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുള്ളൊരു സോങ്ങ് ആണ് പാടിക്കൊണ്ടിരുന്നപ്പോ തന്നെ പുള്ളിക്കാരി വിതുമ്പി പോയി കരഞ്ഞു വിതുമ്പി പോയി അപ്പൊ അദ്ദേഹം ചെയ്തൊരു ജസ്റ്റർ എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റില്ല നമുക്ക് എല്ലാവരുടെയും കണ്ണില് വെള്ളം വരും അദ്ദേഹം മനുഷ്യയെ ചേർത്ത് പിടിച്ച് എന്താ പറയുന്ന ആ മനുഷ്യടെ ആ ഒരു എന്താ പറയാ വിഷമത്തോട് അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ അന്നേരം ഉണ്ടായ ആ ഒരു വികാരത്തോട് പ്രത്യത്തിരിക്കായിരുന്നു ശരിക്കും സ്റ്റേജിൽ ഒരു ഇത്രയും വലിയൊരു കലാകാരൻ ആ രീതിയിൽ ഇങ്ങനെ ഒരു ജസ്റ്റർ കാണിച്ചപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞ കണ്ണുകൾ നിറഞ്ഞുപോയി മനുഷ്യമായിട്ടുള്ള വികാരങ്ങൾ മനസ്സിലാക്കുന്ന മനുഷ്യനെ അറിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിംഗേഴ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു പാഠപുസ്തകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംപ്ലിസിറ്റിയുടെയും മ്യൂസിക്കിന്റെ അറിവിനെ പറ്റിയും ജ്ഞാനം എത്രമാത്രം ഇമോഷൻസ് ഒരു പാട്ടിൽ ഡ്രോ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു കൃത്യമായിട്ടുള്ള അറിവുള്ള ഒരു ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു ആക്ടറാണ് പക്ഷെ എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹൃദയത്തിൽ നിന്നും എനിക്ക് പറയാൻ പറ്റും അദ്ദേഹം മ്യൂസിക് ഫ്രട്ടേണിറ്റിക്കുള്ള ഒരു നഷ്ടം എന്നതിലെ കളുപരി ടോട്ടൽ ഹ്യൂമാനിറ്റിക്ക് ഒരു നഷ്ടമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഒരിക്കലും അദ്ദേഹത്തിന്റെ ശബ്ദം മരിക്കാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ ശബ്ദം എന്നും നിലനിൽക്കും മ്യൂസിക് എവിടെയുണ്ടോ അവിടെയൊക്കെ എസ് പി പി സാറിന്റെ ശബ്ദം നിലനിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല ഒരിക്കൽ ഗാനമേളയിൽ ഗിറ്റാറിസ്റ്റിന് താളം പിഴച്ചു ഒപ്പമുള്ള ഓർക്കസ്ട്രാ പ്രവർത്തകരെല്ലാം ഒന്ന് ഞെട്ടി എന്നാൽ തെല്ലും പതരാതെ എസ് പി ബി അത് മനോഹരമായി കൈകാര്യം ചെയ്തു ഇതുപോലുള്ള അനേകം അനുഭവങ്ങളാവാം സഹപ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തെ പ്രിയപ്പെട്ടവനാക്കുന്നത് ലാഭം നോക്കാതെയും നേട്ടം കൊയ്യാതെയും സംഗീതത്തിന് വേണ്ടി അദ്ദേഹം ജീവിച്ചു ഒരു ദിവസം പത്തൊൻപത് പാട്ടുകൾ വരെ അദ്ദേഹം പാടി അതേസമയം എസ് ജാനകിയോടൊപ്പം ഒരു പാട്ടിലെ ഏതാനും വരികൾ ചിട്ടപ്പെടുത്താൻ ഒരു ദിവസം പൂർണ്ണമായി ചെലവഴിക്കുകയും ചെയ്തു വിടവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി നാലിൽ ഒരു ഗാനം പാടിക്കുവാൻ ബഹുമാനപ്പെട്ട പി ട്രി എന്ന സംഗീത സംവിധാനോടൊപ്പം പ്രൊഡ്യൂസർ സുധാകരനുമൊപ്പം ഞങ്ങൾ മൂന്ന് പേരും ചെന്നൈയിലെ കോതണ്ടപാണി സ്റ്റുഡിയോയിലെത്തുന്നു ഒന്ന് രണ്ട് മൂന്ന് മൂന്നാം ദിവസമാണ് തിരക്കേറിയ ഐ എസ് ബലസുൺ സാറിൻ്റെ ആ ജീവിതത്തിൽ നിന്നും ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിഞ്ഞത് അത്രമാത്രം തിരക്കാണ് അദ്ദേഹത്തിന് ഒരു ഭക്തിഗാനം പാടിക്കുവാൻ വേണ്ടി ചെന്നു അദ്ദേഹം കാര്യങ്ങൾ തിരക്കി കൂടി തന്നെ ആ വലിയ തിരക്കിനിടയിൽ ഞങ്ങളുടെ ഗാനം പാടുവാൻ അദ്ദേഹം മനസ്സായി പിന്നീട് ഒരു അഞ്ചോളം ഗാനങ്ങൾ പാടിക്കുവാൻ അവസരമൊത്തു ഏറ്റവും അവസാനം അദ്ദേഹം പാടിയത് ഞാനിപ്പോഴും ഓർക്കുന്നു ദൈവത്തെക്കാൾ അധികമായി നീ സമ്പത്തിനെ സ്നേഹിക്കല്ലേ സമ്പാദ്യം നിന്റെ ഹൃത്തിൽ വിഗ്രഹമായി മാറരുതേ ഈ ഗാനം പാടി വർദ്ധിച്ച സ്നേഹത്തോടെ വാത്സല്യത്തോടെ എത്രയോ മഹത്തായ ആശയമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചൊരു അനുഭവം ഓർക്കുകയാണ് വലിയ വാത്സല്യത്തിന് നിറവായി കടന്നുപോയ യാത്രയായ സ്നേഹധനനായ എസ് പി ബാഗൽസംസാറിന് ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ബേബി ജോൺ കലയന്താനി ഇന്നത്തെ കലാകാരന്മാരിലൊന്നും കാണാത്ത ഇത്തരം അനേകം നന്മകൾ ശേഷിപ്പിച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത് ദേശപ്പെരുമ വാനോളമുയർത്തിയ അദ്ദേഹത്തിൻ്റെ മറക്കാനാവാത്ത ഓർമ്മകൾക്ക് മുന്നിൽ നമുക്കും പ്രണാമർപ്പിക്കാം